കുഞ്ഞിമംഗലം പഞ്ചായത്തിലെ കോളേജ് കുന്നിൽ പണിത 8.5 ലക്ഷം ലിറ്റർ വെള്ളം ഉൾക്കൊള്ളുന്ന പടുകൂറ്റൻ വാട്ടർ ടാങ്ക് നാടിന് സമർപ്പിച്ചു. ഇന്ന് സംസ്കൃത സർവകലാശാലയുടെ പരിസരത്ത് നടന്ന ചടങ്ങിൽ കേരള ജലവിഭവ വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ടി വി രാജേഷ്, കുഞ്ഞിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് തീർത്ഥ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, നാട്ടുകാർ തുടങ്ങിയ വലിയൊരു ജനസഞ്ചയം തന്നെ പരിപാടിയിൽ ഒത്തുചേർന്നു. വാർത്തയിലേക്ക്. ഈ വലിയ ടാങ്കിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് സാർ? ഈ ടാങ്ക് ചെറുതാഴും കുഞ്ഞിമംഗലം കുടിവെള്ള പഞ്ചായത്തുകൾക്ക് വേണ്ടിയുള്ള സമഗ്ര കുടിവെള്ള പദ്ധതി കിഫ്ബിയിൽ പാസ്സായതിൻ്റെ അതിൻ്റെ പ്രവൃത്തിയുടെ അവസാന ഭാഗമാണ്. അതിൻ്റെ പ്രവൃത്തി നിർമ്മാണം പൂർത്തിയായതിൻ്റെ ശേഷിപ്പാണ് നമ്മൾ ഈ കാണുന്നത്. ടാങ്ക് ഇത് എടാട്ട് എന്ന് പറഞ്ഞാൽ കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിന് വെള്ളം കൊടുക്കാനാണ്. കൂടാതെ 8 ലക്ഷത്തിൻ്റെ മറ്റൊരു ടാങ്ക് ശ്രീസ്ഥയിലും 4.5 ലക്ഷത്തിൻ്റെ ടാങ്ക് പടിക്കപ്പാറയുണ്ട്. അതും ഈ ചെറുതാഴും കുഞ്ഞുമംഗലം ഈ 3 ടാങ്കുകൾ കൂടിയിട്ടാണ് ഈ വെള്ളം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ജലജീവ് മിഷൻ രണ്ടാം ഘട്ടത്തിൽ ജലജീവ് മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ ജനങ്ങൾക്ക് നേരിട്ട് ടാപ്പ് വെള്ളം വീട്ടിലെത്തിക്കുന്ന രൂപത്തിലുള്ള പ്രവൃത്തികളും ഈ ഭാഗത്ത് തുടങ്ങിയിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്ട്രിബ്യൂഷൻ, അതായത് വിതരണ ശൃംഖലയും അതുമായിട്ട് ബന്ധപ്പെട്ട് വീട്ടിലുള്ള കണക്ഷനും അവർ പുറത്തിട്ടുണ്ട്. അത് പ്രവൃത്തി തീരാൻ സെപ്റ്റംബർ മാസത്തോളം എടുക്കും. പക്ഷേങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രാരംഭ പ്രവർത്തനങ്ങളായിട്ട് 200 വീടുകൾക്ക് ഇവിടെ കണക്ഷൻസ് ലഭ്യമാക്കിയിട്ടുണ്ട്. അതിന് ഉദ്ഘാടനമാണ്. ജിക്ക പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന വെള്ളം ആ ലൈനിൽ നിന്ന് ചെന്നൈയിൽ നിന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇവിടത്തേക്ക് ടാപ്പ് ചെയ്തിട്ടാണ് വെള്ളം എത്തിക്കുന്നത്. ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൻ്റെ പ്ലാന്റിൽ നിന്ന് വരുന്ന വെള്ളം നമ്മൾ ആ വഴിയിൽ വെച്ചിട്ട് ടാപ്പ് ഇട്ട് ഏകദേശം 41 കിലോമീറ്ററോളം ലൈൻ ഇട്ടിട്ടാണ് വെള്ളം ഇവിടെ എത്തുന്നത്. ഇതിൽ എപ്പോൾ നടക്കുക വെള്ളം? നടക്കുക വെള്ളം നിറച്ചിട്ടുണ്ടല്ലോ. വെള്ളം നിറച്ചിട്ടുണ്ട്. ട്രയൽ റണ്ണിങ് നടക്കുന്നുണ്ട്. പക്ഷേ വെള്ളം നിറച്ച് നമ്മളിപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ആവാത്തത് കൊണ്ട്, അതായത് ഡിസ്ട്രിബ്യൂഷൻ ലൈനുകൾ പല സ്ഥലത്തും നമ്മളെ ഭാഗമായതുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എൻ്റെ രമേഷ് ബാബു, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പ്രൊജക്ട് ഡിവിഷൻ കണ്ണൂർ. താങ്ക് യു. കല്യാശ്ശേരി മണ്ഡലത്തിലെ അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന ചെറുതാഴം, കുഞ്ഞിമംഗലം, നേവൽ അക്കാദമി ആ ഭാഗങ്ങളിലെല്ലാം കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് വേണ്ടി കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ ഇങ്ങനൊരു പണി പൂർത്തിയായതിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. പഞ്ചായത്തിലെ 22,578 പേർക്ക് ഈ പദ്ധതി കൊണ്ട് ജലലഭ്യത ലഭിക്കുമെന്നാണ് കണക്കാക്കുന്നത്. അതിൻ്റെ ആദ്യഘട്ടത്തിൻ്റെ പണി പൂർത്തിയായി. 1, 2, 3 വാർഡുകളിലാണ് ഇതിൻ്റെ ആദ്യത്തെ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നത്. രണ്ടാമത്തെ ഘട്ടത്തിൽ ഇതിൽ കൂടുതലായിട്ട് ജലജീവ മിഷൻ പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് 4,578 വീടുകൾക്ക് ഇതിൻ്റെ സൗകര്യം ലഭ്യമാക്കുമെന്നാണ് ഉറപ്പായിട്ടുള്ളത്. നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ എല്ലാവിധ ആശംസകളും. അത് ജിക്ക പദ്ധതിയിൽ പെടുത്തിയിട്ടുള്ള ജിക്ക പദ്ധതിയിൽ നിന്നാണ് ഇതിലേക്ക് വെള്ളം എത്തിക്കുന്നത്. നല്ല 8.5 ലക്ഷം ലിറ്റർ സംഭരണിയാണ് ഇതിനായി ഒരുക്കിയിട്ടുള്ളത്. കെസ ക്വിസിന നിയർ ജുമാ മസ്ജിദ്, കേളോത്ത്, പയ്യന്നൂർ. പട്ടണത്തിൽ വീട് പോലൊരു അടുക്കള, അതാണ് കെസ ക്വിസിന. നല്ല അസൽ ഷവായിയും ബിബിക്യൂയും അൽഫാമും കഴിക്കാം. ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങളുടെ വൈവിധ്യമാർന്ന സ്വാദ് നുകരാം. അന്വേഷിച്ചു വലയേണ്ടതില്ല, പാർക്കിംഗ് പ്രശ്നമില്ല.
വരൂ നിങ്ങളുടെ അടുക്കളയിലേക്ക്. കസാക്കുസിനയിൽ എല്ലാം റെഡി. കസാക്കുസിന, പട്ടണത്തിലെ അടുക്കള, നിയർ ജുമാ മസ്ജിദ്, കേളോത്ത്, പയ്യന്നൂർ. ഫോൺ 9467894998. One more, 8943562562.